എറണാകുളം അതിരൂപതയിൽ വേരിയൻ്റായി ജനാഭിമുഖ പര്യർപ്പണം നടക്കട്ടെ പക്ഷേ റാഞ്ചുമാർ പാപ്പ കടുംപിടുത്തം പിടിക്കുകയാണ് ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല പല കത്തുകൾ എഴുതി വീഡിയോയിലൂടെ സംസാരിച്ചു അനുസരിക്കണം ഇതൊരു ദുർവാശിയല്ലേ വസിദ്ധ കുർബാന പുരോഹിതൻ്റെ നേതൃത്വത്തിൽ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്ന ആ ശൈലിയാണ് വേണ്ടത് അപ്പോൾ ചിലർ പറയും സ്വർഗം എവിടെയാണ് സ്വർഗ്ഗരാജ്യം എവിടെയാണ് അത് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇന്ന് പലരും ഏകരീത്തിനു വേണ്ടിയ ആഗ്രഹിക്കുന്നവരുണ്ട് പറയുന്നവരുണ്ട് വാദിക്കുന്നവരുണ്ട് ഏകരീത്ത് മതി എന്ന് പറയുമ്പോൾ അവിടെ ചോദ്യമിരിക്കുന്നത് ഏത് റീത്ത് വേണം ഈശോമസിഹായ സ്തുതി ആയിരിക്കട്ടെ ക്രൈസ്തലോഡ് പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഇന്ന് ആഗോള സഭയുടെ ശ്രദ്ധ കേന്ദ്രമാണ് സൂറമലബാർ സഭ അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം പരിശുദ്ധ കുർബാനയുടെ രീതി അത് സമ്പൂർണമായും അർദ്ധാരക്ക അഭിമുഖമായി അർപ്പിക്കണമോ അതോ സമ്പൂർണമായും ജനാഭിമുഖമായി പുരോഹിതാഭിമുഖമായി അർപ്പിക്കണമോ അഭിപ്രായ വ്യത്യാസം രൂക്ഷമായി നിൽക്കുന്നു അതുകൊണ്ട് സിറമലബാർ സഭ ഇന്ന് ആഗോള സഭയുടെ ശ്രദ്ധ കേന്ദ്രമാണ് ഒരുപക്ഷെ ലളിതമായിട്ട് ചിലർ ചോദിക്കും ചോദിക്കും എന്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത്രയും ശാഠ്യം പിടിക്കുന്നു ഇത്രയും ദുർവാശി പിടിക്കുന്നു എറണാകുളം അതിരൂപതയ്ക്ക് മാത്രമായിട്ട് വേരിയൻ്റായിട്ട് ഈ സമ്പൂർണ്ണ ജനാഭിമുഖ ബലിയർപ്പണം അങ്ങ് അനുവദിച്ച പോരെ ലത്തീൻ സഭയും ആഗോള സഭയിലും ഈ ജനാഭിമുഖ ബലിയർപ്പണം അല്ലേ ഉള്ളത് പിന്നെ എന്തിന് ഈ ദുർവാശി സ്വതന്ത്ര ചിന്തകനും കൂടിയായ ഒരു ഈശോ സഭ വ്യക്തിയായ ഫ്രാൻസിസ് മാർ പാപ്പ എന്തുകൊണ്ട് പിടിവാശി പിടിക്കുന്നു ഫ്രാൻസിസ് അസിസിയെ പ്രത്യേകമായി ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഫ്രാൻസിസ് മാർ പാപ്പ എന്തുകൊണ്ട് കാരുണ്യം കാണിക്കാൻ തയ്യാറാകുന്നില്ല ഇതിൻ്റെ പേരിലുള്ള അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഇങ്ങനെ വളരെയധികം സഭയുടെ പേര് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ സർവമലബാർ സഭയുടെയും ആഗോള സഭയുടെയും നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള അസ്വസ്ഥതകൾ നടക്കുമ്പോൾ ഇതിനൊക്കെ അറുതി വരുത്തിക്കൊണ്ട് ഫ്രാൻസിസ് പാപ്പാപ്പ ഒരു വാക്ക് പറഞ്ഞാൽ മതി എറണാകുളം അതിരൂപതയിൽ വേരിയൻറ്റായി ജനാഭിമുഖ പര്യർപ്പണം നടക്കട്ടെ പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ കടുംപിടുത്തം പിടിക്കുകയാണ് ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല പല കത്തുകൾ എഴുതി വീഡിയോയിലൂടെ സംസാരിച്ചു അനുസരിക്കണം ഇതൊരു ദുർവാശിയല്ലേ നമുക്ക് ചിന്തിച്ചു നോക്കാം എന്തുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു അതിന് പല കാരണങ്ങളുണ്ട് ഏകദേശം ആറോളം കാരണങ്ങളെങ്കിലും പറയാനായിട്ട് സാധിക്കും ചിലർ പറയുന്നത് മാർപ്പാപ്പ ജനങ്ങളെ അഭിമുഖീകരിച്ചുള്ള കുർബാനയല്ലേ ചെല്ലുന്നത് ഭൂരിപക്ഷവും ആകുന്ന ലത്തീൻ സഭ അങ്ങനെയല്ലേ ചെയ്യുന്നത് പിന്നെ എന്തുകൊണ്ട് മാർപ്പാപ്പയ്ക്ക് ഇത് അനുവദിച്ചുകൂടാ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിവറമലബാർ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ പുരോഹിതൻ ജനങ്ങളെ തിരിഞ്ഞു നിൽക്കണമോ അൾത്താരക്ക് അഭിമുഖമായിട്ട് നിൽക്കണമോ എന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായപ്പോൾ അന്ന് തുടങ്ങിയതാണ് ഇതിനെക്കുറിച്ചുള്ളതായ പഠനങ്ങൾ ചർച്ചകൾ മാസികകളിലൂടെ ശക്തമായി പല 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 ലേഖനങ്ങളും എഴുതപ്പെട്ടു ഈ വിഷയത്തെക്കുറിച്ച് പിന്നീട് സുദീർഘമായ ചർച്ചകളും പഠനങ്ങളും നടന്നു അതിനുശേഷം സുറമലബാർ സഭയുടെ സിനഡ് എടുത്ത ഒരു തീരുമാനമാണ് എല്ലാവരുടെയും അഭിപ്രായത്തെ സ്വീകരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ടാമത്തെ ആ കൗൺസിലിന് ചൈതന്യം അനുസരിച്ച് എന്ന് വേണമെങ്കിൽ പറയാം കാരണം രണ്ടാമത്തെ ഞാൻ കൗൺസിലെ ജനാഭിമുഖ പര്യർപ്പണത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ് എങ്കിലും തൽക്കാലം അതിൻ്റെ ചൈതന്യം എന്നൊക്കെ പറയുന്നതിനെ അംഗീകരിച്ചുകൊണ്ട് ലത്തീൻ സഭയിലും ആഗോള സഭയിലും സമ്പൂർണ്ണ ജനാഭിമുഖ പരിയർപ്പണമാണല്ലോ എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് അതേസമയം പൗലിസ്റ്റ് സഭകളിൽ ഇന്നും അതുപോലെ ഓർത്തഡോക്സ് സഭകളിൽ ഇന്നും സമ്പൂർണമായും അൽത്താറിക്കഭിമുഖമായ പരിയർപ്പണമാണ് നടക്കുന്നത് തീർച്ചയായും ചില പൗരഷ സഭകളിൽ പുരോഹിതൻ ജനങ്ങളെ തിരിഞ്ഞുകൊണ്ടുള്ള ബരിയർപ്പണം നടക്കുന്നുണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അത് അവരുടെ പ്രത്യേകമായ സാഹചര്യത്തിലായിരിക്കും എന്ന് ഞാൻ കരുതുന്നു അല്ലെങ്കിൽ അവരുടെ സിനഡിൻ്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല ഇവിടെ വർഷങ്ങളിലൂടെയുള്ളതായ പഠനങ്ങളുടെ വെളിച്ചത്തിൽ രണ്ട് അഭിപ്രായങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് സഭയുടെ ഐക്യം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ആദ്യഭാഗവും അവസാന ഭാഗവും പുരോഹിതൻ ജനങ്ങളെ തിരിഞ്ഞു നിൽക്കുന്നു ഗൂതാശഭാഗം പ്രത്യേകമായി പുരോഹിതന് നേതൃത്വത്തിൽ എല്ലാവരും ഒരു ദിശയിലേക്ക് സ്വർഗത്തിലേക്ക് സക്രാരിയിലേക്ക് മധുബഹായിലേക്ക് കിഴക്കിലേക്ക് എല്ലാറ്റിനും അതിൻ്റെതായ അർത്ഥമുണ്ടല്ലോ നോക്കി ബലി അർപ്പിക്കുന്നു ആ പൊതുവായ സെനടിൻ്റെ എല്ലാ മെത്രാൻമാരും ഇതിനെ ഒപ്പിട്ടിട്ടുണ്ടെന്നുള്ള സത്യം നമുക്ക് വിസ്മരിക്കാനായിട്ട് പറ്റുകയില്ല ഒരു കാര്യത്തിന് വേണ്ടി ഒപ്പിട്ടതിന് ശേഷം തീരുമാനിച്ചതിന് ശേഷം പിന്നീട് അതിൻ്റെ പേരിൽ കുറച്ച് പേര് ബഹളങ്ങൾ ഉണ്ടാക്കുന്നു തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ സിനഡിന് അതിൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട് ആ സിനഡിൻ്റെ തീരുമാനത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഓറിയൻറ്റൽ കോൺഗ്രിയേഷൻ വഴി അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ ചിലർ പറയും സിനഡ് ഓറിയൻറ്റൽ കോൺഗ്രിയേഷനെ സ്വാധീനിച്ചിട്ടാണ് ഓറിയൻറ്റൽ കോൺഗ്രിയേഷനാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ ശരിയായിരിക്കുമോ കാരണം സഭയുടെ രീതി അതാണ് സഭയുടെ ശൈലി അതാണ് ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കണം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കും അമേരിക്കൻ പ്രസിഡന്റിനും അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റിനും ആരുമായിക്കൊള്ളട്ടെ ഒരാൾക്കും തന്നിഷ്ടം പോലെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാര്യം ചെയ്യാനുള്ളതായ അധികാരമില്ല എല്ലാവരോടും ചർച്ച ചെയ്ത് എടുക്കുന്ന പൊതുവായ തീരുമാനത്തിന് അംഗീകാരം കൊടുക്കുക അതിനനുസരിച്ച് മുന്നോട്ട് പോവുക അതാണ് എല്ലാ സമൂഹത്തിലും നമ്മൾ കാണുന്ന അതിൻ്റെ ശൈലി എങ്കിൽ കത്തോലിക്ക സഭയിലും നത്രാന്മാരുടെ സിനഡ് തീരുമാനിക്കുന്ന കാര്യം ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ ചാഠ്യം പിടിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം രണ്ടാമത്തെ ഒരു കാരണം പറയാൻ ശ്രമിക്കുകയാണ് രണ്ടാമത്തെ ഗാം കൗൺസിലിൻ്റെ ചൈതന്യത്തിനനുസരിച്ചാണ് ജനാഭിമുഖ പരിതർപ്പണം ലത്തീൻ സഭയിലെ തുടങ്ങിയത് അങ്ങനെയാണെങ്കിൽ തന്നെ ഇന്ന് നമ്മൾ ലത്തീൻ സഭയിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്താണ് അവിടെ പല സ്ഥലങ്ങളിലും ലത്തിയാ കൗൺസിൽ മുമ്പുണ്ടായിരുന്ന സമ്പൂർണമായും മധുബഹായിലേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള പഴയ കുർബാന ക്രമം നടക്കുന്നുണ്ട് അത് കൂടുതൽ കൂടുതൽ ആളുകൾ അന്വേഷിക്കുകയാണ് ചോദിക്കുകയാണ് അങ്ങനെ വന്നപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പുതിയതായിട്ട് ആരും ഇനി രണ്ടാമത്തെ ഞാൻ കൗൺസിലിന് മുമ്പുള്ള സമ്പൂർണമായും അൽത്താറയ്ക്ക് അഭിമുഖമായിട്ടുള്ള മധുവഹായിലേക്ക് പുരോഹിത തിരിഞ്ഞ് നിന്നുകൊണ്ടുള്ളതായ കുർബാന ക്രമം വേണ്ട അത് ചെയ്യ തുടരണം തുട പുതിയത് തുടങ്ങണമെങ്കിൽ അത്ര പ്രത്യേകമായ അനുവാദം വേണം അദ്ദേഹവും തീർച്ചയായും സമ്പൂർണ്ണമായും അൽത്താറയ്ക്ക് അഭിമുഖമായ ബലിയർപ്പണവും ചൊല്ലുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് അങ്ങനെ ഇന്ന് ലത്തീൻ സഭയിൽ രണ്ട് അഭിപ്രായം വന്നിരിക്കുകയാണ് ശക്തമായിട്ട് പക്ഷേ അവിടെ ആരും സമരം ചെയ്യാനോ ഇന്ദ്രാവ് വിളിക്കാനോ ജാഥ വിളിക്കാനോ മെത്രാനെ തെറി പറയാനോ കോലം കത്തിക്കാനോ ഒന്നും പോകുന്നില്ല അതാണ് വ്യത്യാസം അങ്ങനെ രണ്ട് രീതിയിലുള്ള ബലിയർപ്പണങ്ങൾ വേണമെന്ന് സഭയിലും ചില പൗരത്വ സഭയിലും സിറമലബാർ സഭയിലും അസ്വസ്ഥതകൾ നടക്കുമ്പോൾ സിറമലബാർ സഭയുടെ തീരുമാനം ഏറ്റവും നല്ലതാണ് എന്ന് ഞാൻ പറയും അതായത് പൗരസ്ത്യത്തെയും പാശ്ചാത്യത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആഗോള സഭ ഒരു ആരാധന രീതിയിലേക്ക് വരത്തക്ക രീതിയിൽ സിറം മലബാർ സഭ എടുത്തിരിക്കുന്ന തീരുമാനം ഇന്ന് പലരും ഏകരീത്തിനു വേണ്ടിയ ആഗ്രഹിക്കുന്നവരുണ്ട് പറയുന്നവരുണ്ട് വാദിക്കുന്നവരുണ്ട് ഏകരീത്ത് മതി എന്ന് പറയുമ്പോൾ അവിടെ ചോദ്യമിരിക്കുന്നത് ഏത് റീത്ത് വേണം അതൊരു വലിയ ചോദ്യമാണ് മാത്രമല്ല ഏകരീത്ത് മതി എന്ന് പറയുമ്പോൾ സാംസ്കാരിക അനുരൂപണം എന്നുള്ളത് മാറ്റിവെക്കണം റീത്തുകൾ എന്ന് പറയുന്നത് പുരാതന കാലത്ത് ഉണ്ടായ സാംസ്കാരിക അനുരൂപണമാണ് പക്ഷെ സാംസ്കാരിക അനുരൂപണം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് എല്ലാം കണക്കിലെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആഗോള സഭയ്ക്ക് പൗരസ്ത്യ സഭകൾക്കും പാശ്ചാത്യ സഭയ്ക്കും എടുക്കാവുന്ന ഒരു നല്ല തീരുമാനമാണ് സുറമലബാർ സഭ ഇന്ന് എത്തി നിൽക്കുക അതായത് ആദിഭാഗവും അവസാന ഭാഗവും വചനശുശ്രൂഷയും പുരോഹിതൻ ജനങ്ങൾക്ക് അഭിമുഖമായി നിൽക്കുന്നു ഗുദാശ സഭ ഭാഗം ബലിയർപ്പണ ഭാഗം പ്രത്യേകമായി വിശ്വംശിഹ പിതാവിനർപ്പിക്കുന്ന ബലിയായതുകൊണ്ട് സമ്പൂർണമായും മധുഭയ്ക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്നു ആ സുറമലബാർ സഭയുടെ തീരുമാനം ആഗോള സഭയിലേക്ക് വരട്ടെ അങ്ങനെ ഓർത്തഡോക്സ് സഭകളും കത്തോലിക്കാചരസഭയുമായി ചേരാൻ ഇടവരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് മൂന്നാമതായി ഒരു വേരിയൻ്റ് വേണം എന്നൊക്കെ പറയുമ്പോൾ അതിന് തക്കതായൊരു കാരണം വേണ്ടേ ഒരു വേരിയൻറ്റ് കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ ഭൂമിശാസ്ത്രപരമായ വ്യത്യാസം വേണം അല്ലെങ്കിൽ ഭാഷാപരമായ വ്യത്യാസം വേണം അല്ലെങ്കിൽ സാംസ്കാരികമായ വ്യത്യാസം വേണം ഇതൊന്നുമില്ലെങ്കിൽ എങ്ങനെ വേരിയൻറ്റ് കൊടുക്കും ചിലർ പറയും എറണാകുളം അതിരൂപത പ്രത്യേകമായി ലത്തീൻ സഭയ്ക്കുള്ളിലാണ് അല്ല അങ്ങനെ നോക്കിയാൽ സീറോ മലബാർ സഭ തന്നെ എവിടെയാണ് നിൽക്കുന്നത് ലത്തീൻ സഭയ്ക്കുള്ളിലല്ലേ രണ്ടാമത്തെ ക്യാൻ കൗൺസിലിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് സിറ മലബാർ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ പോലും സ്വതന്ത്രമായി സുരമലബാർ സഭയ്ക്ക് പ്രവർത്തിക്കാനുള്ള അനുവാദം കൂടി ഫ്രാൻസിസ് മാർപ്പാപ്പ കൊടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഓർക്കണം ആഗോളതലത്തിൽ സുരമലോർ സഭ എത്തി സഭയ്ക്ക് ഉള്ളിൽ തന്നെയാണ് ചെറിയ അജകണമാണ് പക്ഷേ ഈ സഭയുടെ ആരാധനക്രമം ഏറ്റവും സമ്പന്നമാണ് ദൈവശാസ്ത്രമായി പരമായി ഒത്തിരി ഉന്നതമായിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും പുരാതനമാണ് അതെങ്ങനെ നഷ്ടപ്പെടുത്തു അത് ആഗോള സഭയുടെ സമ്പത്താണ് വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ വൈവിധ്യങ്ങൾ അത് റീത്തുകളിലെ വ്യത്യാസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് നല്ലത് ഇനി എറണാകുളം അതിരൂപതയെ സംബന്ധിച്ച് പറയുമ്പോൾ ഭാഷാപരമായ വ്യത്യാസമില്ല ഭൂമിശാസ്ത്രപരമായ വ്യത്യാസമില്ല തെറ്റിൻ സമൂഹത്തിൻ്റെ സഭയ്ക്കുള്ളിൽ കിടക്കുന്നു എന്ന് പറയുമ്പോഴും ആഗോളം സുരമൽവാ സഭ അങ്ങനെയാണ് ഇനി അതുമല്ല എങ്കിൽ ചങ്ങനാശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചും അതുതന്നെയല്ലേ സ്ഥിതി ചങ്ങനാശ്ശേരി അതിരൂപത വിജയപുരം രൂപതയ്ക്കും ആലപ്പുഴ രൂപതയ്ക്കും കൊല്ലം രൂപതയ്ക്കും തിരുവനന്തപുരം രൂപതയ്ക്കും ഒക്കെ ഇടയിലല്ലേ കിടക്കുന്നത് അപ്പോൾ വേരിയൻറ്റ് വേണം പറയുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം നാലാമതായി പുരോഹിതൻ സ്വർഗത്തിലേക്ക് മധുബഹായിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അതിലൂടെ പ്രകടിപ്പിക്കുന്നത് പശുത കുർബാന എന്താകുന്നു എന്നൊരു ആശയമാണ് ആശയത്തെ കളയാൻ പറ്റുകയില്ല അച്ഛൻ എങ്ങോട്ട് തിരിഞ്ഞ് ചെല്ലാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ കുഴപ്പം പശുത കുർബാനയുടെ ആശയം നഷ്ടമാകുന്നു എന്നുള്ളതാണ് പശുത കുർബാന എന്താകുന്നു അടിസ്ഥാനപരമായി സ്വർഗീയ സ്വർഗീയഗണങ്ങളോട് ചേർന്നുള്ള ആരാധനയാണ് നമ്മൾ ആരാധിക്കുക ആ ആരാധനയ്ക്കായിട്ട് ദൈവം തന്ന ബലിയർപ്പണമാണ് ഇവിടെ കാഴ്ചവെക്കപ്പെടുന്നത് പുരോഹിതൻ ജനങ്ങൾക്ക് ഈശോയെ കാഴ്ചവെക്കുന്നതല്ല പരിശുദ്ധ കുർബാന മനുഷ്യനും കൂടിയായ ഈശോയുടെ സാന്നിധ്യമാകുന്ന ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ ദൈവത്തിൻ്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കുന്ന പുരോഹിതൻ ഇതാ ഈശോയുടെ ബലി അർപ്പിക്കുകയാണ് പരിശുദ്ധ കുർബാനയാണ് പുരോഹിതൻ്റെ നേതൃത്വത്തിലുള്ള തിരുസഭയുടെ ഏറ്റവും ഉന്നതമായ ആരാധന പ്രാർത്ഥന എന്തുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതെ കാഴ്ച വയ്ക്കുന്നത് ബലിയർപ്പിക്കപ്പെടുന്നത് ആ പ്രാർത്ഥനയിൽ അത് പരിശുദ്ധ തൃത്വത്തിനാണ് അങ്ങനെ നോക്കുമ്പോൾ ആശയപരമായിട്ടും പരിശുദ്ധ കുർബാന എന്താകുന്നു എന്ന ആശയത്തോട് നീതി പുലർത്തണമെങ്കിൽ പുരോഹിതൻ ഒരേ സമയം ദൈവത്തിൻ്റെ പ്രതിനിധിയും ജനത്തിൻ്റെ പ്രതിനിധിയും ജനങ്ങളിൽ ഒരുവനുമാണ് എന്നുള്ള ആശയത്തെ വ്യക്തമാക്കണമെങ്കിൽ അതുപോലെ തിരുസഭ എന്താണ് സ്വർഗോന്മുഖമായ യാത്ര യാത്ര ചെയ്യുന്ന തീർത്ഥാടകയാണ് സ്വർഗ്ഗത്തിൻ്റെ ആശയത്തെ കളയാൻ പറ്റുകയില്ല അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ പ്രസിദ്ധ കുർബാന പുരോഹിതൻ്റെ നേതൃത്വത്തിൽ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്ന ആ ശൈലിയാണ് വേണ്ടത് അപ്പോൾ ചിലർ പറയും സ്വർഗം എവിടെയാണ് സ്വർഗരാജ്യം എവിടെയാണ് അത് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് സ്വർഗരാജ്യം നാല് തലങ്ങളിലുണ്ട് വ്യക്തിയിലുണ്ട് സമൂഹത്തിലുണ്ട് ഒരു വ്യക്തിയും സമൂഹവും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ ആ വ്യക്തിയിൽ ആ സമൂഹത്തിൽ സ്വർഗരാജ്യമുണ്ട് അതുകൊണ്ട് ഒരു കുടുംബസ്വർഗമാണ് സന്യാസ സമൂഹങ്ങളെ സ്വർഗ്ഗമാണ് തിരുസഭ ആഗോള കുടുംബമാകുന്ന ഭൂമിയിലെ സ്വർഗമാണ് പക്ഷേ അതുപോരാ ഈശോ സ്വർഗരാജ്യമായ ആണ് അതോടൊപ്പം തന്നെ ഈശോ സ്വർഗത്തിലേക്ക് പോയി സ്വർഗാരോഹണം ഉണ്ടായിരുന്നു സ്വർഗരാജ്യം അത് വരാനിരിക്കുന്ന കാര്യമാണ് അപ്പോൾ മൂന്ന് യാഥാർത്ഥ്യങ്ങൾ ഇവിടെ നിറവേറിയിട്ടുണ്ട് സ്വർഗരാജ്യം എന്താണ് എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ എന്നിലുണ്ട് സമൂഹത്തിലുണ്ട് ഈശോയിലുണ്ട് പക്ഷേ അത് വരാനിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ആ വരാനിരിക്കുന്ന സ്വർഗോന്മുഖതയെ തള്ളിപ്പറഞ്ഞാൽ പിന്നെ മൂല്യങ്ങൾക്ക് അർത്ഥമില്ല ബ്രഹ്മചര്യത്തിന് അർത്ഥമില്ല കുടുംബത്തിൻ്റെ മൂല്യങ്ങൾക്ക് അർത്ഥമില്ല അതെ മൂല്യങ്ങൾക്ക് അർത്ഥമുണ്ടാകണമെങ്കിൽ സ്വർഗോന്മുഖത പശുദ്ധ കുർബാനയിലെങ്കിലും സഭയിൽ വീണ്ടെടുക്കപ്പെട്ടവതിയാകും അതുകൊണ്ട് എന്താകുന്നു പശുത കുർബാന എന്നതിന് എന്നതിൻ്റെ സമ്പന്നത കാത്തു സൂക്ഷിക്കാൻ തിരുസഭയ്ക്ക് കടമയുണ്ട് അതുകൊണ്ടാകാം അതുകൊണ്ട് കൂടിയാകാം ഫ്രാൻസിസ് മാർപ്പാപ്പയും തൻ്റെ തീരുമാനത്തിൽ സിനഡിൻ്റെ തീരുമാനത്തിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുക അവസാനമായി വളരെ ഗൗരവമായിട്ട് മനസ്സ് സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് വർഷങ്ങളുടെ ഏകദേശം നാൽപ്പത് വർഷത്തിൻ്റെ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം എടുത്ത ഈ സിറമലബാസ് സിനഡിൻ്റെ തീരുമാനത്തെ അംഗീകരിക്കാൻ ഒരു രൂപത മാത്രം തയ്യാറാകാതെ വരുമ്പോൾ ഈ ഒരു പരിപൂർണമായുള്ള ജനാഭിമുഖ പുലിയർപ്പണത്തെ നേടിയെടുക്കാൻ വേണ്ടി സ്വീകരിച്ച തെറ്റായ രീതികൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സമരങ്ങൾ ചെയിൻ കുർബാനകൾ മാർമാപ്പയുടെ പ്രതിനിധിയെ അവഹേളിച്ചത് കോലം കത്തിക്കൽ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ആൻഡ്രുസ് പിതാവിന് തടഞ്ഞു നിർത്തിയത് വ്യാജരേഖ ഉണ്ടാക്കിയത് ഈ തെറ്റുകളൊക്കെ സഭയുടെ പേരിന് കളങ്കം ചാർത്തിയിട്ടുണ്ട് അത് മാർപ്പാപ്പയിൽ വളരെ ആഴമേറിയ വേദന ഉണ്ടാക്കിയിട്ടുണ്ട് ഈ തെറ്റുകളൊക്കെ തിരുത്തപ്പെടേണ്ടതുണ്ട് സഭയുടെ പരിശുദ്ധിയും ഐക്യവും സഭ വീണ്ടെടുത്ത് മതിയാവും അതിന് ഈ തെറ്റുകൾക്ക് ഉചിതമായ ശിക്ഷണ നടപടികളും ഉണ്ടായിരിക്കണം അങ്ങനെ എന്തുകൊണ്ട് മാ ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ സ്വതന്ത്ര ചിന്താധികാരനായ ഫ്രാൻസിസ് മാർ പാപ്പ എന്തുകൊണ്ട് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ഈ ആശയങ്ങളെല്ലാം ഓർത്തിരിക്കാനായിട്ട് സാധിക്കട്ടെ ഇത്രയും ലിബറലായ ഫ്രാൻസിസ് മാർ പാപ്പ എന്തുകൊണ്ട് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നതു തന്നെയാണ് ഈ തീരുമാനത്തെ അംഗീകരിക്കാനായിട്ട് എല്ലാവർക്കും പ്രേരകമാകേണ്ടത് ആഗോള സഭയുടെ ഐക്യത്തിന് വേണ്ടി ഓർത്തഡോക്സ് സഭകളുമായുള്ള ഐക്യത്തിന് വേണ്ടിയും ആഗോള സഭയിൽ ഒരു ആരാധനക്രമം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതായത് ആമുഖ ശുശ്രൂഷിയും വചന ശുശ്രൂഷിയും പുരോഹിത ജനങ്ങളെ സമാപന ശുശ്രൂഷിയും ജനങ്ങളെ തിരിഞ്ഞ് ചേല്ലട്ടെ കുദാശ ഭാഗം ബലിയർപ്പണത്തിന്റെ ഭാഗം പ്രത്യേകമായി അൾത്താർക്ക് അഭിമുഖമായി നിന്ന് അർപ്പിക്കപ്പെടട്ടെ അങ്ങനെ ആഗോള കത്യോലിക്ക സഭ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ആകുമ്പോൾ ഐക്യത്തിലേക്ക് വരാൻ സാധിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ ആമേ